അടിമാലി കുമളി ദേശീയപാതയിൽ 200 ഏക്കറിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ യുവാവിന്റെ തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണത്തിന് ഇടവരുത്തിയത്. കാഞ്ഞിരമറ്റം സ്വദേശിയും 21-കാരനായ വൈശാഖ് മുരളിയാണ് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടത്. വൈശാഖും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്ക് വെള്ളത്തൂവൽ സ്വദേശി പെരുമ്പുള്ളിക്കുന്നിൽ ലൈജു സഞ്ചരിച്ചിരുന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്നും തെറിച്ചു വീണ വൈശാഖിന്റെ തലയ്ക്ക് ഗുരുതര പരിക്ക് സംഭവിച്ചു. ഉടൻ തന്നെ വൈശാഖിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ പരിക്കേറ്റ വൈശാഖിന്റെ സുഹൃത്ത് കാഞ്ഞിരമറ്റം സ്വദേശി തൈപ്പറമ്പിൽ വീട്ടിൽ ടിവിനെയും ലൈജുവിനെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച മൂന്നാറിൽ വിനോദസഞ്ചാരം നടത്തുവാൻ ലക്ഷ്യമിട്ട് വ്യാഴാഴ്ച രാത്രിയിൽ വൈശാഖ് 200 ഏക്കറിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകും വഴിയാണ് അപകടം സംഭവിച്ചത്. വെള്ളത്തോൽ സ്വദേശി ലൈജു സഞ്ചരിച്ചിരുന്ന ബൈക്ക് ദേശീയപാതയിലൂടെ നിരങ്ങി വന്ന വൈശാഖും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ CCTVയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അമിത വേഗതയാൽ വെള്ളത്തോൽ സ്വദേശിയുടെ ബൈക്ക് ആദ്യം അപകടത്തിൽ പെട്ടിരിക്കാമെന്നും ഈ ബൈക്ക് നിരങ്ങി വന്ന് ഇടിച്ചതാണ് വൈശാഖും സുഹൃത്തും അപകടത്തിൽപ്പെടാനുള്ള കാരണമെന്നുമാണ് പ്രാഥമിക നിഗമനം. വൈശാഖിനെ ആശുപത്രിയിൽ എത്തിച്ച പ്രദേശവാസികളും സമാന ആശയം മുമ്പോട്ട് വയ്ക്കുന്നു. സംഭവം നടക്കുമ്പോൾ രാത്രി ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഈ ഒച്ച കേട്ടുകൊണ്ടാണ് ഞങ്ങൾ പുറപ്പെത്തി എഴുന്നേറ്റ് വരുമ്പോൾ 3 വണ്ടിയിലായിട്ട് 4 ചെറുപ്പക്കാർ, അതിലൊരാൾ ബ്ലഡ് ചീറ്റി പൈസയിൽ കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന് അന്വേഷിച്ചതിലും ഒരാൾ കിടക്കുന്നു എന്നും ഒരാൾ പടിഞ്ഞാറുന്നു എന്നാണ്. അപ്പോൾ ഈ വണ്ടി തമ്മിൽ ഇടിച്ചതാണെന്നുള്ള ഒരു നിഗമനത്തിൽ എന്തായാലും ബ്ലഡ് വാർന്ന് കിടക്കുന്ന ആളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നുള്ള ആ ഇതിൽ ഞങ്ങൾ 3-4 വണ്ടിക്ക് കൈ കാണിച്ച് ആ വണ്ടി ഒന്ന് നിർത്തിയില്ല. അപ്പോൾ പിന്നെ നമുക്കിവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നത്, ആ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ അടിമാലി കൊണ്ടുവന്ന് ആശുപത്രിയിലാക്കി. ഈ വണ്ടിയുടെ ഓവർ സ്പീഡായിരിക്കണം ഒരു വണ്ടി ഇവിടെ വന്ന് മറിഞ്ഞിട്ട്. നിറഞ്ഞ പ്രദേശമായതിനാൽ 1000 ഏക്കർ മുതൽ മില്ലുംപടി വരെയുള്ള ഭാഗത്ത് വാഹനങ്ങൾ അമിത വേഗതയിലാണ് പലപ്പോഴും കടന്നുപോകാറ്. ഇതിനൊപ്പം ദേശീയപാത രാത്രികാലത്ത് വിജനമായതിനാൽ ഇരു ബൈക്കുകളും അമിത വേഗതയിലായിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. വൈശാഖിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചാനൽ ടുഡേ ന്യൂസ്, അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.